Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalka Charudeyagan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Tavakara, Kandu, since 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. Vishwasathiyude, Sevanathinte, 7 Pathittandukal. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പ്രം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ, നന്ദനം ടു വീലർ വർക്ക്സ് ആൻഡ് യൂസ്റ്റ് വെഹിക്കിൾ ഷോറൂം, പീരിക്കാത്തടം, പിലാത്തറ. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്, പവിത്രം പോലെ പയ്യന്നൂരിന് സ്വന്തം. ബാഗ് ബസാർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, ബാലാജി ടവർ, പുതിയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. ടോപ്പ് സ്റ്റാർ ഹോട്ടലിന് സമീപം, പഴയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. സെഞ്ചുറി ഫാഷൻ സിറ്റി, ഇമ്മാനുവൽ സിൽക്സ്, റിയാദ് മോൾ, പയ്യന്നൂർ മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. സ്പെക്ട്ര മെഡിസിറ്റി, ചെറുതാഴം ബാങ്കിന് എതിർവശം, മാതമംഗലം റോഡ്, പിലാത്തറ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സി എൻ ജി പമ്പുകളില്ലാത്തതിനാൽ ദുരിതത്തിലായി സി എൻ ജി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. 40-50 കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് നിലവിൽ ഇന്ധനം നിറയ്ക്കുന്നത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിൽ ഷെൽട്ടർ നിർമ്മാണത്തിനായി എടുത്ത കുഴി യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. ഷെൽട്ടർ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് ആക്ഷേപം. പ്രതിഷേധം വ്യാപകം. യുഡിഎഫ് കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പി പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സി എൻ ജി പമ്പുകളില്ലാത്തതിനാൽ ദുരിതത്തിലായി കണ്ണൂർ ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളിലെ സി എൻ ജി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. ഡീലർമാരുടെ വാക്കുവിശ്വസിച്ച് പ്രകൃതിവാതക ഓട്ടോകൾ സ്വന്തമാക്കിയവർ 40-50 കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് നിലവിൽ ഇന്ധനം നിറയ്ക്കുന്നത്. പയ്യന്നൂർ നഗരത്തിൽ 40-ഓളം സി എൻ ജി ഓട്ടോറിക്ഷകളാണുള്ളത്. കരിയും പുകയും ഇല്ലാത്ത, ശബ്ദമലിനീകരണം കുറഞ്ഞ, പ്രകൃതി സൗഹൃദ ഓട്ടോറിക്ഷകൾ. എന്നാൽ ഈ ഓട്ടോറിക്ഷകൾക്ക് ഇന്ധനം നിറയ്ക്കാൻ 36 കിലോമീറ്റർ സഞ്ചരിച്ച് കണ്ണൂർ പള്ളിക്കുന്നിലെ സെൻട്രൽ ജയിലിന്റെ പമ്പിലെത്തണം. ഇരുദിശകളിലേക്കും കൂടി 72 കിലോമീറ്റർ. രണ്ടോ മൂന്നോ ദിവസത്തിലൊരിക്കൽ ഇത്തരത്തിൽ ഇന്ധനം നിറക്കണം. ഇതിനായി 150 രൂപയുടെ ഇന്ധന നഷ്ടവും 2 മണിക്കൂറിലേറെ സമയം നഷ്ടവും ഓട്ടോ ഡ്രൈവർമാർ സഹിക്കണം. ജീവിതത്തിൽ മറ്റൊരു വഴിയുമില്ലാതെ ഓട്ടോയെ മാത്രം ആശ്രയിച്ച് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന ഡ്രൈവർമാർക്ക് ഇതുണ്ടാക്കുന്ന ദുരിതം ചെറുതൊന്നുമല്ല. അന്നേരം അവർ പറഞ്ഞ് ഏജന്റുമാരും പറഞ്ഞു മാർച്ച് അവസാനത്തോടെ എല്ലായിടത്തും വ്യാപകമായിട്ട് വരുന്ന പറഞ്ഞു. ഇപ്പൊ കണ്ണൂരേക്ക് തന്നെ പോകണം. കണ്ണൂരേക്ക് 2 മണിക്കൂർ അധികം സമയം നഷ്ടം. പുതിയതൊരു കടന്നു പോകാൻ തന്നെ ഒരുപാട് സമയം വേണല്ലോ. എല്ലാം ബ്ലോക്കുമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ എവിടെയും ഇല്ല. ഇത് എവിടെ പമ്പ്, പിന്നെ ഈ സി എൻ ജി പമ്പ് എവിടെയില്ല. ഇത് ഈ പുകയില്ല. അങ്ങനെ ഒരുപാട് നല്ല പ്രകൃതി സൗഹൃദ ഒരു വണ്ടി ആയതുകൊണ്ട് എല്ലാവരും നല്ലതാന്ന് പറഞ്ഞിട്ടാണ് എടുത്തിനെ. പക്ഷേ ഇപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഇല്ല എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോ പ്രാവശ്യം അടിക്കാൻ വേണ്ടി കണ്ണൂർ വരെ തന്നെ പോകണം. സമയം ഒരുപാട് പോകണം.
സി എൻ ജി ഓട്ടോ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. ഇപ്പോൾ ഈ ഇന്ധനം സമീപത്ത് തന്നെ ഇല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇത് പള്ളിക്കുന്ന് പോലീസ് സെൻട്രൽ ജയിലിൻ്റെ മുമ്പിൽ പോയിട്ട് വേണം ഇപ്പോൾ അടിക്കാൻ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന അവസ്ഥയിൽ തന്നെ ഭയങ്കര ബ്ലോക്കാണ്. വളവട്ടണത്തും മയ്യൽ റോഡിലും ഭയങ്കര ബ്ലോക്കാണ്. ഇതെല്ലാം താണ്ടി ആടെ എത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് 2 മണിക്കൂറിൽ കൂടുതൽ സമയം നഷ്ടമാണ്. പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ടും വലിയ ബുദ്ധിമുട്ടിലാണ്. ഇത് ഏത് നമ്മളെ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സൗകര്യമായിരുന്നു. ഉടൻ സി എൻ ജി പമ്പുകൾ ആരംഭിക്കാമെന്ന ഡീലർമാരുടെയും മറ്റ് അധികാരികളുടെയും വാക്ക് വിശ്വസിച്ചാണ് ഈ ഓട്ടോ ഡ്രൈവർമാർ വീട്ടിലായിരിക്കുന്നത്. പിലാത്തറ, പരിയാരം, തളിപ്പറമ്പ്, പഴയങ്ങാടി ഭാഗങ്ങളിലെ റിക്ഷ ഡ്രൈവർമാർക്കും സമാന ദുരിതം തന്നെയാണ് മാസങ്ങളായി അനുഭവിക്കേണ്ടി വന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ 2-ാം പ്ലാറ്റ്ഫോമിൽ ഷെൽട്ടർ നിർമ്മാണത്തിനായി എടുത്ത കുഴി യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. ഷെൽട്ടർ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് ആക്ഷേപം. പ്രതിഷേധം വ്യാപകം. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 2-ാം പ്ലാറ്റ്ഫോമിൽ ഷെൽട്ടർ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കുഴിയാണ് ഇപ്പോൾ യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. ഇതുവഴി ശ്രദ്ധിച്ചു വേണം നടന്നു പോകാൻ. കണ്ണുതെറ്റിയാൽ യാത്രക്കാർ കുഴിയിലോ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിലോ വീഴുന്ന അവസ്ഥയാണുള്ളത്. കൂടാതെ കുഴിയിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് പ്ലാറ്റ്ഫോമിന്റെ തകർച്ചയ്ക്കും കാരണമാകുന്നുണ്ട്. 2 മാസത്തിലേറെയായിട്ടും ഷെൽട്ടർ നിർമ്മാണം എങ്ങുമെത്താത്ത അവസ്ഥയിലുമാണ്. അത് പിന്നെ നാട്ടുകാർക്ക് അറിയേണ്ട കാര്യമില്ല, പാസഞ്ചേഴ്സിന് അത് അറിയേണ്ട കാര്യമില്ല. വളരെ ബുദ്ധിമുട്ടുന്നു. വണ്ടി വന്നാൽ പെട്ടെന്ന് ചാടി കയറാൻ കഴിയുന്നില്ല, വണ്ടിയിൽ കയറാൻ കഴിയുന്നില്ല ആ സ്ഥലത്ത് നിന്ന്. അത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. ഇതിന് യാതൊരു പരിഹാരവുമില്ല. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഇതേപോലെ തന്നെ ഈ ഫുട് ഓവർ ബ്രിഡ്ജും ഇതേപോലെ നമ്മളുടെ ഇപ്പോൾ നിലവിലുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് 2004-2005 കാലത്ത് പ്രവൃത്തി തുടങ്ങിയിട്ട് ഈ കോൺട്രാക്ടർമാരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് 5 വർഷം യാതൊരു പ്രവൃത്തിയും പുരോഗതിയുമില്ലാതെ തുടരാനിടയായി. അതിനുശേഷം ഞാൻ ഹൈക്കോടതിയിലും പിന്നീട് മനുഷ്യാവകാശ കമ്മീഷനിലും പാസഞ്ചേഴ്സ് അസോസിയേഷന് വേണ്ടിയിട്ട് കൊടുത്ത റിട്ട് ഹർജിയും മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്ത പെറ്റീഷനും ആസ്പദമാക്കിയിട്ടാണ് അവസാനം മനുഷ്യാവകാശ കമ്മീഷൻ 3 മാസത്തിനുള്ളിൽ ഈ അണ്ടർ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് ഉത്തരവിട്ടത്. രാവു പകല് പെട്രോമാക്സ് വെച്ചിട്ടാണ് പിന്നീട് ആ പണി പൂർത്തിയാക്കിയത്. ഒട്ടേറെ യാത്രക്കാർ ആശ്രയിക്കുന്ന പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തനത്തിലെ ഈ മെല്ലെപ്പോക്ക് യാത്രക്കാരിലും പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. കണ്ണൂർ ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാരും മംഗളൂരു ഭാഗത്തുനിന്ന് ട്രെയിൻ ഇറങ്ങുന്നതും 2-ാം പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ട് തന്നെ 2-ാം പ്ലാറ്റ്ഫോമിലെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കുവാൻ നടപടി വേണമെന്നാണ് യാത്രക്കാരുടെ ഏറ്റവും വലിയ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. UDF കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. PP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധി MPയുടെ ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് UDF കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. PP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ആരാണ് ഇതിന്റെ പുറകിൽ? സമഗ്രമായ അന്വേഷണം നടത്തണം. കുറ്റവാളികളെ ഇപ്പോൾ 10-25 പിന്നെ SFI കുട്ടികളെ അവർക്ക് പിന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിരിയാണി കൊടുത്തുകൊണ്ടാണ് അവർ സ്വീകരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ജയിലിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജിജേഷ് ചൂട്ടാട്ട്, SKP സക്കറിയ, ജോയ് ചൂട്ടാട്ട്, പാറയിൽ കൃഷ്ണൻ, വിജയൻ കുഞ്ഞുമംഗലം, സജി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെൻട്രലിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെൻട്രലിൽ വച്ച് നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് കെ രാഘവൻ അധ്യക്ഷത വഹിച്ചു. ഷോപ്പ് ആൻഡ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വാഴയിൽ ശശി, VE ലക്ഷ്മണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ ഡിവിഷൻ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. പയ്യന്നൂർ CITU ഹാളിൽ നടന്ന പരിപാടി CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ ഡിവിഷൻ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. പയ്യന്നൂർ CIT ഹാളിൽ നടന്ന പരിപാടി CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. യു നാരായണൻ, കെ ജയരാജൻ, പി ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. DAWF പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ഗേൾസ് ഹൈസ്കൂളിൽ വച്ച് നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. DAWF പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ഗേൾസ് ഹൈസ്കൂളിൽ വച്ച് നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. VV രവി അധ്യക്ഷത വഹിച്ചു. PV ശങ്കരൻ, ജയകുമാർ, ET പത്മനാഭൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സജിത് ലാൽ മന്ദിര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ സജിത് ലാൽ അനുസ്മരണം സംഘടിപ്പിക്കുന്നു. പരിപാടി KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് ഉദ്ഘാടനം ചെയ്യും. KSU ജില്ലാ വൈസ് പ്രസിഡന്റായിരിക്കെ കൊല്ലപ്പെട്ട KP സജിത് ലാലിന്റെ 27th രക്തസാക്ഷിത്വ ദിനമാണ് June 27 ആചരിക്കുന്നത്. ഈ സജിത് ലാൽ മന്ദിരം നിരവധി തവണ 6 തവണയിലധികം മാർക്സിസ്റ്റ് കാവാലികർ അടിച്ച് തകർക്കുകയും കഴിഞ്ഞ സജിത്ലാൽ ദിനത്തിന് മുമ്പായി വീണ്ടും തകർക്കപ്പെടുകയും അതിൽ ഓഫീസ് അടിച്ച് തകർത്ത് അതിൽ അതുകൊണ്ടും തൃപ്തി വരാതെ സജിത്ലാലിൻ്റെ സ്തൂപം അടിച്ച് തകർക്കുകയുണ്ടായി. വളരെ ദാരുണമായ ഒരു സംഭവമാണ് 2 വർഷം മുമ്പേ ഇവിടെ അരങ്ങേറിയത്. സജിത്ലാൽ മന്ദിര കമ്മിറ്റി പുനർനിർമ്മാണം ചെയ്ത് സജിത്ലാലിൻ്റെ ശില്പവും വളരെ മനോഹരമായി നിർമ്മിക്കുകയും കഴിഞ്ഞ June 27 ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ KPC പ്രസിഡന്റ് ശ്രീ KS സുധാകരൻ അവർ ഇതിൻ്റെ അനാച്ഛാദന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. അതിനുശേഷം നാളെ വീണ്ടും ഈ ദിനം ആചരിക്കുകയാണ്. സജിത് ലാൽ മന്ദിര കമ്മിറ്റിയുടെ നേതൃത്വം സംഘടിപ്പിക്കുന്ന പരിപാടി KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി അനുസ്മരണ പ്രഭാഷണം നടത്തും. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, KP മോഹനൻ, കരിപ്പിരി ബാലൻ തുടങ്ങിയവർ പങ്കെടുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജീവകാരുണ്യ മേഖലയിൽ സജീവ സാന്നിധ്യമായ ചെറുകുന്ന് ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് TK രജീഷ് ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് കണ്ണപുരം പഞ്ചായത്ത് പരിധിയിൽ നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ചെറുകുന്ന് ലയൺസ് ക്ലബ്ബ് ചെയ്തുവരുന്നത്. റിട്ടയർഡ് കേണൽ KV ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. റീസെന്റ് തന്നെ ഞങ്ങൾ പള്ളിച്ചാലിലെ സെൽവിൻ സാൽവരാജന് 25,000 കൊടുത്തു. അതുകൂടാതെ പള്ളി ഉദയമാടം ഒരു പയ്യൻ പെയിന്ററായിരുന്നു, അവൻ മരിച്ചു. അവൻ്റെ ഭാര്യ 2-3 ആഴ്ച അവൻ ഭാര്യ മരിച്ചു. ഇപ്പം വീട്ടിൽ കുട്ടികളെ നോക്കാൻ ആരുമില്ല. വയസ്സായ അമ്മയാണ്, മരണ്ട് മക്കളുണ്ട്. അവർക്ക് തിരെ കഴിവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ലാൻഡ്സ് ക്ലബിന്റെ വക ഒരു 25,000 ഇപ്പോൾ 14-ാം തീയതി കൊടുത്തു. പരിപാടിയുടെ ഭാഗമായി വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. റിട്ടയർഡ് കേണൽ KV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PK മുരളീധരൻ, VTV മനോജ്, SAP കുഞ്ഞഹമ്മദ്, PV മുനീർ തുടങ്ങിയവർ സംബന്ധിച്ചു. SAP കുഞ്ഞഹമ്മദിനെ പ്രസിഡന്റായും പി വിജയനെ സെക്രട്ടറിയായും ബാലകൃഷ്ണനെ ട്രഷററായും തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പുഷപ്പിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടി ചെറുതാഴം പടന്നപ്പുറത്തെ K ആദിത്. 30 സെക്കൻഡിൽ 65 പുഷപ്പ് എടുത്താണ് ആദിത് റെക്കോർഡ് സ്വന്തമാക്കിയത്. പുഷപ്പിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിലാണ് ചെറുതാഴം പടന്നപ്പുറത്തെ K ആദിത്. ഫോണിലൂടെയാണ് മത്സര വിവരം ആദിത് അറിഞ്ഞത്. പിന്നീട് അങ്ങോട്ട് വീട്ടിൽ നിന്ന് നിരന്തര പരിശീലനമായിരുന്നു. പഠനത്തിനു ശേഷമുള്ള ഒഴിവു സമയങ്ങളിൽ നിരന്തരമായി പുഷപ്പ് പരിശീലിക്കുകയായിരുന്നു. 30 സെക്കൻഡിൽ 64 എന്ന റെക്കോർഡ് തിരുത്തി 30 സെക്കൻഡിൽ 65 എടുത്താണ് ആദിത് റെക്കോർഡ് സ്വന്തമാക്കിയത്. 30 സെക്കൻഡിൽ 64 എന്ന പുഷപ്പ് റെക്കോർഡ് കടത്തി 65 ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കയറിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അച്ഛൻ പ്രദീപിന്റെയും അമ്മ രജനിയുടെയും സഹോദരി സൂര്യതേജയുടെയും പിന്തുണയും പ്രോത്സാഹനവും ആദിത്തിന് ഒപ്പമുണ്ട്. +2 കഴിഞ്ഞ് ഉപരിപഠനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ മിടുക്കൻ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ യാത്ര നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം ഗാർഡിയൻ പ്രസിഡന്റ് സന്തോഷ് കുമാർ നിർവഹിച്ചു. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ യാത്ര നടത്തിയത്. പരിപാടിയുടെ ഉദ്ഘാടനം സന്തോഷ് കുമാർ നിർവഹിച്ചു. ലതീഷ് പുതിയടത്ത്, എം ശൈലജ, എം ദേവിക, പി കെ ഹരിശ്രീ, യദുദേവ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കടന്നപ്പള്ളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി ക്ഷേത്ര കവാടം നിർമ്മിച്ചു. കരിവെള്ളൂർ വല്യച്ചൻ പ്രമോദ് കോമരം ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം കടന്നപ്പള്ളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിഡന്റായിരുന്ന പി സി കുഞ്ഞപ്പന്റെയും ഭാര്യ പി വി കാർത്തിയായനി അമ്മയുടെയും സ്മരണയ്ക്കായി മക്കൾ ക്ഷേത്രത്തിലേക്ക് കവാടം നിർമ്മിച്ചു നൽകി. കരിവെള്ളൂർ വല്യച്ചൻ പ്രമോദ് കോമരം ഉദ്ഘാടനം ചെയ്തു. മുച്ചിലോട്ട് ഭഗവതിയുടെ ശില്പം പുതിയാത്ത് രാമൻ കോമരം അനാച്ഛാദനം ചെയ്തു. നിരവധി പേരാണ് ചടങ്ങിൽ സംബന്ധിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ആരോഗ്യമേള സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പയ്യന്നൂർ റവന്യൂ ബ്ലോക്ക് തല ആരോഗ്യമേള സംഘടിപ്പിച്ചത്. ആസാദ് കി അമൃത് മഹോത്സവ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൂടിയാണ് ആരോഗ്യമേള സംഘടിപ്പിച്ചത്. പുളിങ്ങോം, പെരിങ്ങോം, എരമംകുറ്റൂർ, കാങ്കോലാലപ്പടമ്പ, രാമന്തളി, കരിവെള്ളൂർ പെരളം എന്നീ ആശുപത്രികളുടെ നേതൃത്വത്തിലാണ് ആരോഗ്യമേള സംഘടിപ്പിച്ചത്. ആയുർവേദ, ഹോമിയോ ആശുപത്രികൾ എന്നിവയുടെയും സഹകരണമുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ തന്നെ മറക്കാൻ ഇനിയുള്ള ജീവൻ നൽകേണ്ടി വന്നു. ആ ഒരു വലിയ മഹാമാരി നമ്മുടെ കേരളത്തിലെ 17 മനുഷ്യരുടെ ജീവനാണ് അപകടിച്ചത്. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നാരായണ നായിക്ക്, ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ റവന്യൂ ബ്ലോക്ക് തല ആരോഗ്യമേളയുടെ ഭാഗമായുള്ള പ്രദർശന നഗരി ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒന്നായിരുന്നു. വൈവിധ്യം കൊണ്ട് ഏറെ അറിവ് പകരാൻ പ്രദർശനം സഹായകമായി. കരിവെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആരോഗ്യമേളയുടെ ഭാഗമായുള്ള പ്രദർശനം ശ്രദ്ധേയമായി. ആരോഗ്യമേളയിൽ വിവിധ സ്റ്റാളുകൾ, ജീവിതശൈലി രോഗനിർണയം, കാഴ്ച പരിശോധന, ആയുർവേദ, ഹോമിയോ വകുപ്പുകളുടെ സ്റ്റാളുകൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണനമേള, ചക്ക മഹോത്സവം, സെൽഫി കോർണർ എന്നീ സ്റ്റാളുകളുണ്ടായിരുന്നു. ആരോഗ്യവകുപ്പിന്റെ വിവിധ സേവനങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുക, പകർച്ചവ്യാധികൾ, സാംക്രമികേതര രോഗങ്ങൾ തടയുന്നതിനുള്ള അവബോധം വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിരവധി ലക്ഷ്യങ്ങളോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. അപ്പോൾ ഇതിലുള്ള ക്ലോറിൻ മുഴുവനായും കിണർ വെള്ളത്തിലേക്ക് ലയിക്കുകയും പിന്നീട് ഒരു മണിക്കൂർ ശേഷം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അന്നൂർ സഞ്ജയൻ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ സദസ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ വി എം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഒന്ന് വായനയിലൂടെയും ചിന്തയിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ജീവിതത്തിൽ വിജയം വരിച്ച LSS വിജയികൾ മുതൽ SSLC വിജയികൾ വരെയുള്ളവർക്കുള്ള അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥാലയം KP സ്മാരക ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പി രവിചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. എഴുത്തുകാരനായ ശിവൻ തെറ്റത്ത് മുഖ്യാതിഥിയായി. കാസർഗോഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്
എ യു ദിവാകരൻ, വി എം ഉമ, എസ് ജയേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. സഞ്ജയൻ വനിതാവേദി, ബാലവേദി പ്രവർത്തകർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി. തുടർന്ന് എസ് എസ് എൽ സി, പ്ലസ് ടു, എൽ എസ് എസ്, യു എസ് എസ് വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ബ്ലോക്ക് ആത്മാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാങ്കോൽ ആലപ്പടമ്പ് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പഴങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം നൽകി. റിട്ടയർഡ് കൃഷി ഫീൽഡ് ഓഫീസർ കെ ലീല പരിശീലനത്തിന് നേതൃത്വം നൽകി. പയ്യന്നൂർ ബ്ലോക്ക് ആത്മാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാങ്കോൽ ആലപ്പടമ്പ് കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് കർഷകർക്കായി പഴങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം നൽകിയത്. മാത്തിലിൽ നടന്ന പരിപാടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ കെ പങ്കജക്ഷൻ അധ്യക്ഷനായി. റിട്ടയർഡ് കൃഷി ഫീൽഡ് ഓഫീസർ കെ ലീല 20 കർഷകർക്ക് പരിശീലനം നൽകി. കൃഷി ഓഫീസർ ബി സുഷ, കൃഷി അസിസ്റ്റന്റുമാരായ ഒ ജ്യോതി, കെ വി അനിഷകുമാരി, അജിതകുമാരി എന്നിവർ സംസാരിച്ചു. ചക്കയിൽ നിന്നും ജാം, ചക്കക്കുരുവാട, നെല്ലിക്ക അച്ചാർ, പൈനാപ്പിൾ ജാം, സ്ക്വാഷ് എന്നിവ കർഷകർ ഉണ്ടാക്കിയെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സി എൻ ജി പമ്പുകളില്ലാത്തതിനാൽ ദുരിതത്തിലായി സി എൻ ജി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. 40-50 കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് നിലവിൽ ഇന്ധനം നിറയ്ക്കുന്നത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ 2 പ്ലാറ്റ്ഫോമിൽ ഷെൽട്ടർ നിർമ്മാണത്തിനായി എടുത്ത കുഴി യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. ഷെൽട്ടർ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് ആക്ഷേപം. പ്രതിഷേധം വ്യാപകം. UDF കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. PP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധി MPയുടെ ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.